Hi friends, welcome to Aychu's kitchen. Hello, assalamu alaikum, namaskaram. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. ചിക്കൻ പോപ്സിക്കിളാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ മൂന്ന് ഓപ്ഷൻസ് വരും, അതിൽ ഓൾ ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ചിക്കൻ പോപ്സിക്കിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ചിക്കനൊന്ന് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചിക്കനിലത്തെ വെള്ളമൊക്കെ നന്നായി കളഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. നിങ്ങളുടെ കയ്യിൽ ഫുഡ് പ്രോസസ്സർ ഉണ്ടെങ്കിൽ അതിലിട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ സോയാബീൻ സോസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചാട്ട് മസാലയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കാം. ബ്രെഡ് ക്രംസിന് പകരം ബ്രെഡിൻ്റെ സ്ലൈസസ് ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് സോയാ സോസൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കരുത്, ഇതുപോലെ വേണം അരച്ചെടുക്കാനായിട്ട്. നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ കൈകൊണ്ട് പരത്താൻ പറ്റുന്ന രീതിയിൽ അടിച്ചെടുത്താൽ മതി. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കുഴച്ച് കൊടുക്കാം. നന്നായി കുഴച്ചിട്ട് നമുക്ക് ഒരു ഡോ ആക്കിയെടുക്കാം. അപ്പോൾ ഞാൻ നന്നായി കുഴച്ച് ഒരു ഡോ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പോപ്സിക്കിളിൻ്റെ ഷേപ്പ് ആക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ പോപ്സിക്കിളിൻ്റെ മോൾഡാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ പോപ്സിക്കിളിൻ്റെ മോൾഡ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് കൗണ്ടർ ടോപ്പിൽ ഈ ഡോ വെച്ചിട്ട് കൈകൊണ്ട് നന്നായി പരത്തിയിട്ട് ഈ പോപ്സിക്കിളിൻ്റെ ഷേപ്പിൽ മുറിച്ചെടുത്താലും മതി. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഐസ്ക്രീം സ്റ്റിക്ക് വെച്ച് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ ഈ പോപ്സിക്കിളിൻ്റെ മോൾഡിൽ പകുതി ഇപ്പോൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്ക് വെച്ച് കൊടുക്കണം. ഇപ്പോൾ ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ചും കൂടി വെച്ച് കൊടുത്തിട്ട് ഷേപ്പാക്കിയെടുക്കാം. അതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം.
അപ്പോൾ ബാക്കിയുള്ളതും ഞാൻ അതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുമ്പോഴേക്കും ഇത് നമുക്ക് നന്നായി സെറ്റായിട്ട് കിട്ടും. 10 മിനിറ്റ് വെക്കണമെന്നില്ല, അതിൻ്റെ മുന്നേ തന്നെ നമുക്കിത് സെറ്റായിട്ട് കിട്ടും. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചിടാം. എന്നിട്ട് ഇതിലേക്ക് 2 നുള്ള് കുരുമുളക് പൊടിയും 1 നുള്ള് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്ന പോപ്സിക്കിൾ റെഡി ആയിട്ടുണ്ട്. അത് നമുക്കിതിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് ആദ്യം മുട്ടയുടെ മിക്സിയിൽ മുക്കിയെടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ പുരട്ടിയെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളത് നമുക്ക് ചെയ്തെടുക്കാം. ആദ്യം മുട്ടയുടെ മിക്സിൽ മുക്കിയെടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ പുരട്ടിയെടുക്കാം. അപ്പോൾ എല്ലാതും ഞാൻ മുട്ടയുടെ മിക്സിയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസ് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഓയിൽ ചൂടായാൽ നമുക്കിതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഗോൾഡൻ ബ്രൗൺ നിറം വരുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് സൈഡും നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഗോൾഡൻ ബ്രൗൺ നിറം വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ പോപ്സിക്കിൾ ഗോൾഡൻ ബ്രൗൺ നിറം വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് കോരി മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാതും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ പോപ്സിക്കിൾ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. നമുക്ക് ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്കാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ. പ്ലീസ് സബ്സ്ക്രൈബ്, കമന്റ്, ലൈക്ക് ആൻഡ് ഷെയർ.